എൻ്റെ അളിയോ, റിയൽ കാശ്മീർ എഫ്സി അത് പൊളിക്കും. റിയൽ കാശ്മീർ എഫ്സി അല്ലേ, അല്ലാണ്ട് റിയൽ മാഡ്രിഡ് ഒന്നും അല്ലല്ലോ. റിയൽ കാശ്മീർ എഫ്സിയെ പറ്റി എന്താ അറിയാം? കാശ്മീരിൽ തന്നെ ഏറ്റവും മികച്ച ടീം. 2016 ഈ ക്ലബിന്റെ രൂപകൽപ്പന ചെയ്തതെങ്കിലും 3 വർഷം, വെറും 3 വർഷം കൊണ്ട് കിടിലൻ കിടിലൻ ക്ലബായി മാറിയിട്ടുള്ള റിയൽ കാശ്മീർ എഫ്സി 2017-18 സീസണിലെ ഐ ലീഗിലെ സെക്കൻഡ് ഡിവിഷനിലെ ചാമ്പ്യൻ ബൊറൂഷ്യ ഡോർട്ട്മുണ്ടുമായിട്ട് സഹകരിച്ച് ജർമ്മനിയിലേക്ക് പോയി പ്രീ സീസൺ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ടീം. മുൻ സ്കോട്ട്ലൻഡ് താരമായിട്ടുള്ള ഡാവിഡ് റോബേഴ്സൺ ഇപ്പോൾ കോച്ച് ചെയ്യുന്ന ഈ ഒരു ടീം, ആ ടീമിന്റെ പേര് റിയൽ കാശ്മീർ എഫ്സി. അതെ, ആ ടീം പൊളിയാണ്. ഓക്കെ ഓക്കെ, സോ എന്തിനാണ് ഇപ്പോൾ റിയൽ കാശ്മീർ എഫ്സിയെ കുറിച്ച് ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഫ്കോഴ്സ് നാളെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 2-ാമത്തെ പ്രീ സീസൺ, അതായത് കേരളത്തിലെ 2-ാമത്തെ പ്രീ സീസൺ മത്സരം നടക്കാനായിട്ട് പോവുകയാണ്. അത് റിയൽ കാശ്മീർ എഫ്സിയുമായിട്ടാണ് എന്ന് പറയുന്ന ഒരു വളരെ 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 ഞെട്ടിപ്പിക്കുന്നതും സന്തോഷകരമായിട്ടുള്ള ഒരു ന്യൂസ് ആണ് വരുന്നത്. കാരണം കഴിഞ്ഞ മത്സരം സൗത്ത് യുണൈറ്റഡുമായിട്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടിയതെങ്കിൽ കൂടെ എൽക്കോ ഷാട്രി എന്ന് പറയുന്ന ഈ കോച്ചിന് ആ ഒരു മത്സരം സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. എന്നാൽ ഈ ഒരു മത്സരത്തിൽ ഒരു കിടിലിന് എതിരാളിയെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. റിയൽ കാശ്മീർ എഫ്സിയുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടാനായിട്ട് പോവുകയാണ്. അത് കൊച്ചിയിലെ പനമ്പള്ളി നഗറിൽ വൈകുന്നേരം 4 മത്സരം. അതും ഒരു ക്ലോസ്ഡ് മാച്ച് ആയിരിക്കും, ആരാധകർക്ക് ഡയറക്റ്റ് എൻട്രി ആ മത്സരത്തിൽ ഉണ്ടാകുകയില്ല. എങ്കിൽ കൂടെ ഒരു കിടിലൻ പ്രീ സീസൺ മാച്ച് തന്നെയാണ് നാളെ കാണാനായിട്ട് പോകുന്നത്. അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു കോർഡിനേഷൻ റേഞ്ച് എത്രയാണെന്ന് നാളെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പൊ ഒരു കിടിലൻ ന്യൂസ് തന്നെയാണ് നമുക്ക് ആദ്യം ലഭിച്ചിരിക്കുന്നത്. റിയൽ കാശ്മീർ എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ മത്സരം നാളെ നമുക്ക്. 2-ാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് ISL ടെലികാസ്റ്റിനെ കുറിച്ചാണ്. ഒക്ടോബർ 20 ISL തുടങ്ങാനായിട്ട് പോവുകയാണ്. ആ സമയത്ത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ഷൈജോന്റെ കമന്ററിയോട് കൂടെ മലയാളം കമന്ററിക്കാണ്. പക്ഷെ ആ മത്സരം കാണുന്നതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ഇത്രയും കാലം ഏഷ്യനെറ്റ് മൂവീസിലാണ് കളി കണ്ടത് എങ്കിൽ ഇനി മുതൽ നമുക്കത് ഏഷ്യനെറ്റ് പ്ലസിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടി വരും. കാരണം ഏഷ്യനെറ്റ് മൂവീസിലല്ല ഇനി മുതൽ മലയാളം കമന്ററിയോട് കൂടെ ISL കാണാനായിട്ട് പറ്റുക. ഏഷ്യനെറ്റ് പ്ലസിലായിരിക്കും ഇനി നമുക്ക് ISL കാണാനായിട്ട് പറ്റുന്നത്. സോ ഇപ്പോൾ കേബിളിൽ ഏഷ്യനെറ്റ് പ്ലസ് ഒന്നും എടുക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് തന്നെ ഏഷ്യനെറ്റ് പ്ലസ് ഒക്കെ വാങ്ങി വെച്ചോളൂ. നമ്മുടെ ISL തുടങ്ങി ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മാർക്കെടുത്ത്, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മാർക്കെടുത്ത്. അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു സമയമായിട്ട് ഓർമ്മ കണ്ടുപിടുന്നതായിരിക്കും. എന്നാലും റിയൽ കാശ്മീർ എഫ് സി അത്ര വലിയ ടീമാണോ?